ഗൈസ്, ഹൗ ആർ യു? വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ടേൺ ടേബിൾ ആണ്. അപ്പൊ എല്ലാവർക്കും അറിയെങ്കിലും അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ആർക്കും അറിയില്ല. അപ്പൊ അതെങ്ങനെ നമുക്ക് ഈസി ആയിട്ട് തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെല്ലൈക്കണം അനേബിൾ ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അതിന്റെ മേക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ എടുത്തിരിക്കുന്നത് സ്പിന്നറാണ്, അതിന് കാർഡ്ബോർഡ് പീസ് റൗണ്ട് ഷേപ്പിൽ വെട്ടിയെടുത്തതാണ്. ഇത് ഒരു ഫെവിക്കോൾ, ഒരു ഫെവിക്കിക്ക്, അതുപോലെ തന്നെ ഡബിൾ സ്റ്റാർ സ്റ്റിക്കർ, പിന്നെ മൂന്ന് ബോട്ടിൽസിൻ്റെ മൂടി. അപ്പോൾ അടുത്തതെടുത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു പെന്നിൻ്റെ ബോട്ടിലാണ്. ഇതിൽ നമ്മൾ മണ്ണ് ഇറക്കണം. അപ്പോൾ കാസ് നമ്മൾ മണ്ണ് എടുത്തിട്ടുണ്ട്. ഇതിൽ ഇതിൻ്റെ അടപ്പ് നടാം. അപ്പോൾ ഇതിൻ്റെ മണ്ണ് നിറച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നല്ല വെയിറ്റ് ഒക്കെ ഉണ്ടാവും. നല്ല രീതിയിൽ തന്നെ പ്രസ്സായി നിലത്ത് നിൽക്കും മണ്ണ് നിറച്ചാൽ. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ ഒരു കാർബോണിൻ്റെ പീസ് ഇതിൻ്റെ ഇവിടെ ആയിട്ട് ഒട്ടിച്ച് വെക്കണം. അപ്പോൾ ഞങ്ങൾ എടുത്തൊരു ഡബിൾ സൈഡ് സ്റ്റിക്കറാണ്. നമ്മൾ നല്ല രീതിയിൽ തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അടുത്ത സ്പിന്നറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ നിന്ന് സ്പിന്നർ ഇതിനുള്ള ഒട്ടിച്ച് വെക്കാം. അപ്പോൾ നമ്മൾ സ്പിന്നർ ഒട്ടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തത് നമുക്ക് ഈ മൂന്നറ്റത്തും ഒരു ബോട്ടിലിൻ്റെ മൂടി ഒട്ടിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഗായ്സ്, നമ്മൾ സ്പിന്നറിൻ്റെ മുകളിൽ ബോട്ടിലിൻ്റെ മുകളിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എന്നാണ് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ഒരു കാർബോണിൻ്റെ പീസ് റൗണ്ട് ഷേപ്പിൽ ഒട്ടിച്ചെടുക്കണം. അതുപോലെ തന്നെ ചെറിയൊരു പീസും ഇട്ടിരിക്കണം. അപ്പോൾ നമുക്ക് ഈ വലിയ പീസിലേക്ക്, പീസിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതൊന്ന് ഒട്ടിച്ച് വെക്കാം. കാർബോർഡ് പീസ് നോക്കി സ്പിന്നർ മുകളിലേക്ക് ഒട്ടിച്ചേക്കണം. അപ്പോൾ ഗായ്സ്, നമ്മുടെ ടേണിൻ ടേബിളിൻ്റെ വർക്കിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അടിയിലൊക്കെ കളർ പേപ്പറോ മറ്റോ വെച്ച് ഒന്ന് ഡെക്കറേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ ചെറിയ മെത്തേഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഈ മെത്തേഡ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ച് നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്രീം അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.